നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂറോളജി സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മോഹൻ പി സാം സാറാണ്. സർ നമസ്കാരം. സർ, വെരിക്കോസിൽ സംബന്ധിച്ചാണ് ആ ഒരു ചോദ്യം. അതായത് 22 വയസ്സുള്ള ഒരു യുവാവാണ്, അദ്ദേഹത്തിന് ഈ വൃഷണത്തിൽ വല്ലാത്ത തടിപ്പ് അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. നല്ല വേദനയും ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ അടിവയറിൻ്റെ ഭാഗത്തായിട്ട് ചില വലിവും വേദനയും ഉണ്ടെന്നും പറയുന്നു. ഈ പ്രായക്കാർക്ക് വെരിക്കോസിൽ വരിക സാധാരണമാണോ? ഓക്കെ, ഇത് പല പേഷ്യൻസിനും വരുമ്പോഴേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ ചിലപ്പോൾ അവർ തന്നെത്താനെ ഈ സ്ക്രോട്ടമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു തമ്മിൽ ഒരു വ്യത്യാസം, ചിലപ്പോൾ ഒരു വലിപ്പ കൂടുതൽ, അല്ല ചിലപ്പോൾ ഈ വരയൊക്കെ ഉള്ള പോലുള്ള ഒരു ഫീലിങ്, ബാഗ് ഓഫ് വേംസ് എന്നാണ് ഇനി പറയുന്നത്. അങ്ങനെയൊരു ഫീലിംഗ്, ഇങ്ങനെയുള്ളൊരു കല്യാണം സാധാരണ വരിക്കോസീലിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആവശ്യം വരുന്നത് കല്യാണം കഴിച്ച് കഴിഞ്ഞ് പിള്ളേരുണ്ടാകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട് കുറയുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണത് ക്ലാസിക്കലായിട്ട് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. എന്നാൽ ഇതുപോലെ വളരെ ചുരുക്കം ഇതുപോലെ യങ്സ്റ്റേഴ്സ് ഒന്നുകിൽ ഈ ഇവരിത് കണ്ടുകൊണ്ട് ഡോക്ടറെ കാണുമ്പോൾ ഇത് സ്കാനൊക്കെ ചെയ്യുമ്പോൾ വെരിക്കോസീലാന്ന് മനസ്സിലാകും. അത് കഴിഞ്ഞാൽ പിന്നുള്ള അവരുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ വെരിക്കോസീലിന് ട്രീറ്റ്മെൻറ്റ് വേണോ എന്നുള്ളതാണ്. വെരിക്കോസീൽ എന്നുള്ളത് യങ്സ്റ്റേഴ്സിന് കണ്ടുപിടിച്ചാൽ, ഇതിന് അഡോൾസെന്റ് വെരിക്കോസീൽ എന്നാണ് പറയുന്നത്. അത് യങ്സ്റ്റേഴ്സിന് ഈ വെരിക്കോസീൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വേണോ എന്നുള്ളത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. പലപ്പോഴും യൂറോളജിയിലൊക്കെ ഒരു ഡിസ്കഷനകത്ത് അത് വരാറുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പ്രധാനപ്പെട്ടതുണ്ട്. ഒന്ന്, വെരിക്കോസീൽ ഈ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച്, ചെറിയ ഗ്രേഡ് 1 വെരിക്കോസീലൊക്കെയാണ് ചിലപ്പം ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ കണ്ടുപിടിക്കും, സിംറ്റംസ് ഒന്നും കാണണമെന്നില്ല, അതിന് പ്രത്യേകിച്ച് വലിയ ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. എന്നാലും ഒരു ഗ്രേഡ് 3-4 എന്നൊക്കെ പറയുന്നത് അത് വെളിയിൽ നിന്ന് ഒരാൾ നോക്കിയാൽ തന്നെ കാണാവുന്ന രീതിയിലുള്ള സ്വെല്ലിങ്, അങ്ങനെയുള്ള സ്വെല്ലിങ് വന്നു കഴിഞ്ഞാൽ അത് കുറേ നാളായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് രണ്ട് ദോഷമുണ്ട്. ഒന്ന്, ഇതുകൊണ്ട് ഈ ഇങ്ങനെ ഈ വലിഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിച്ചിൽ പോലെ ഒരു ഡ്രാഗിങ് പെയിൻ എന്നതിന് പറയുന്നത് ഒരു വേദനയല്ലത് വേദനയായിട്ട് തോന്നുന്നില്ല, കുറച്ച് നേരം നിന്ന് കഴിയുമ്പം ഒരു വലിച്ചിൽ പോലെ തോന്നും. അവിടെ ഒരു വലിച്ചിൽ പോലെ ഉടനെ ഒന്ന് ഇരിക്കാനോ അല്ലെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് തോന്നും, കിടന്നു കഴിഞ്ഞാൽ ഈ വലിച്ചിലങ്ങ് മാറും. അതാണ് ഈ പിന്നെ ഗ്രേഡ് 3-4 വെരിക്കോസീലിന് ഉള്ള ഒരു സിംറ്റം. അങ്ങനെയുള്ളവർക്ക് പിന്നെ അത് ഒരു കാരണം ഈ വലിച്ചിലുണ്ട്. രണ്ടാമത് ഈ ലോങ് സ്റ്റാൻഡിങ്, ചിലപ്പോൾ വലിച്ചിലൊന്നുമില്ല, സിംറ്റംസ് ഒന്നുമില്ല, ചിലപ്പോൾ ഈ രോഗ ഈ ആൾ യങ്സ്റ്റർ ഇത് കണ്ടുപിടിക്കണമെന്നില്ല, പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു ചെക്കപ്പിന് വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ ഇത് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ലോങ് സ്റ്റാൻഡിങ് വെരിക്കോസിലാണെങ്കിൽ ഗ്രാജുവലി എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആ സൈഡിലുള്ള ടെസ്റ്റീസ്, ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ആ സൈഡിലുള്ള ടെസ്റ്റീസിൻ്റെ രക്തോട്ടം കുറഞ്ഞിട്ട് അത് ശോഷിക്കാം. കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബീജത്തിൻ്റെ കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ടെസ്റ്റിക്കുലർ ഒരു ചെറിയൊരു അട്രോഫി പോലെ വേണേൽ വരാം, അങ്ങനെ ഒരു പ്രോബ്ലം വരാം. ഇത് രണ്ടും കാരണങ്ങളുണ്ടെങ്കിൽ ഈ ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ ഈ യങ്ങർ ഏജ് ആണെങ്കിലും കല്യാണം കഴിച്ചില്ലെങ്കിലും ടെസ്റ്റീസിൻ്റെ സൈസ് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അറിയാം, സൈസ് തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ഡ്രാഗിങ് പെയിൻ, ചിലപ്പോൾ ജോലി ചെയ്യാനോ പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾക്ക് ഈ ശ്രദ്ധിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു ഡ്രാഗിങ് പെയിൻ, ഒരു ഡിസ്കംഫർട്ട്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ വെരിക്കോസിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഈ ചെറിയ പ്രായത്തെന്ന് വെച്ചാൽ 22 വയസ്സിനൊക്കെ പലരും ചോദിക്കുന്ന ഒരു കാര്യം, മറ്റൊരു കാര്യം ഇതാണ്, എന്താണെന്ന് വെച്ചാൽ ഈ വെരിക്കോസിലുള്ള അല്ലെങ്കിൽ ടെസ്റ്റിക്കലിൽ പെയിനുള്ള ആളുകൾക്ക് മെഡിക്കലി ഫിറ്റ് ആവാൻ കഴിയും. അവർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ മിലിട്ടറിയിലുള്ള ജോലിക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ മെഡിക്കലി അവർ ഫിറ്റ് ആകുമെന്ന് ചോദിക്കാറുണ്ട്. അതിലെന്താണ്? അത് സാധാരണ ഇതുപോലുള്ള ഈ പിന്നെ യങ്സ്റ്റേഴ്സിനുള്ള വെരിക്കോസിൽ കണ്ടുപിടിക്കുന്ന ഈ രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നിൽ ഒരു മിലിട്ടറിയിലുള്ള ഒരു ടെസ്റ്റിന് പോകുക, അവർ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചിട്ട് അവർ പറയും ഇത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറയും. രണ്ട്, ഈ പറഞ്ഞ പോലെ വേറെ വെളിയിലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഉള്ള അവരുടെ ചെക്കപ്പ്, മെഡിക്കൽ ചെക്കപ്പ്, അതിനകത്തും ഇതവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പലരും അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വരാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിസായോ അല്ലെങ്കിൽ അതുപോലെ ഒക്കെ കിട്ടും, അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടാറുണ്ട്. ഇത് രണ്ടും പിന്നെ ഈ മെഡിക്കൽ ചെക്കപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റുട്ടീനായിട്ടുള്ള സ്ക്രീനിങ്ങിലോ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ, ചിലപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എല്ലാം നോർമൽ ആണെങ്കിലും ചിലപ്പോൾ ജോലി കിട്ടാൻ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ വെളിയിലുള്ള രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്തെങ്കിലേ അവർ വിസ കൊടുക്കത്തുള്ളൂ. ഇത് രണ്ടും സാധാരണ ഇതിനൊരു അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ അല്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറുപ്പക്കാർ ചോദിക്കുന്ന
അതായത് വിവാഹിതരാകാത്ത ചെറുപ്പക്കാർ വെരിക്കോസിലുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി ഡോക്ടർ നൽകിക്കഴിഞ്ഞു. വെരിക്കോസിൽ വിവാഹം കഴിഞ്ഞവരെ പോലെ തന്നെ വിവാഹം കഴിക്കാത്ത ആളുകൾക്കും വെരിക്കോസിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകാനും ഈ മിലിറ്ററി അടക്കമുള്ള അത്തരത്തിലുള്ള സർവീസുകളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.